നമസ്കാരം, റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ലോകത്തെ ഏറ്റവും മികച്ച താരമുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തത്. ആംഗേൽ ഡിമരിയ വേൾഡ് കപ്പിലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. അൺടോൾഡ് സ്റ്റോറീസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ സോഫി മാർട്ടിനസിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. നമുക്കറിയാം, അർജൻറ്റീനയുടെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. ആദ്യ കളിയിൽ സൗദി അറേബ്യയോട് തോറ്റു, പിന്നെ തിരികെ വന്നതാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഡിമരിയ പറയുന്നു, ഞങ്ങൾക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം മെക്സിക്കോക്കെതിരെയുള്ള കളി പ്രധാനപ്പെട്ടതായിരുന്നു. ആ ദിവസം മെസ്സിയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തത്. ഇതാണ് മെസ്സിയെക്കുറിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ വിമർശനങ്ങൾ തന്നെ കേൾക്കേണ്ടി വന്നതിനെക്കുറിച്ചും അമ്മ തന്നോട് എന്തിനാണ് ഇങ്ങനെ കളി തുടരുന്നത് എന്ന് ചോദിച്ചതിനെക്കുറിച്ചും വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് പോകാൻ പറ്റിയതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫാമിലി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഞാൻ ഒരാൾ കാരണം സഫർ ചെയ്യുകയായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ട് നീ കളി തുടരുന്നത് എന്ന്. എന്തായാലും അറ്റ് ദി എൻഡ് ഒരു ദിവസം ഇതെല്ലാം മാറും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവർക്കൊടുവിൽ സന്തോഷം നൽകാൻ എനിക്ക് കഴിഞ്ഞു. വേൾഡ് ചാമ്പ്യനായി അർജൻറ്റീന ദേശീയ ടീമിനോടൊപ്പം ആ കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞു. ചില ഘട്ടങ്ങളിൽ ഞാൻ സൈക്കോളജിസ്റ്റിനടുത്തേക്ക് പോയിരുന്നു. അതെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ചിന്താഗതികളെ കൺട്രോൾ ചെയ്യാനും. അതുപോലെ തന്നെ എനിക്ക് മറ്റു കാര്യങ്ങൾ, പുറമേ നടക്കുന്ന കാര്യങ്ങൾ വല്ലാതെയൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനും അത് സഹായിച്ചു. ദേശീയ ടീമിനോടൊപ്പം 15 വർഷം ഞാൻ തുടർന്നു. ആ തുടർന്നതൊക്കെ ആ ഒരു പൊസിഷൻ, ടീമിലെ സ്ഥാനം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിലനിർത്തി പോന്നതും. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് മറ്റൊരു കളി എന്ന തരത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കോപ്പ അമേരിക്കയുടെ വിജയവും ഫൈനൽസിമയുടെ വിജയവും ഒക്കെ എന്നെ വളരെയധികം സഹായിച്ചിരുന്നു. എനിക്ക് കളി വിജയിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രഷറൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ഞാനൊരു പില്ലെടുത്ത് കഴിച്ച് നല്ല രൂപത്തിൽ ഉറങ്ങി. ഏതാണ്ട് 8 മണിക്കൂറോളം ശാന്തനായിട്ട് ഉറങ്ങിയിട്ടാണ് ഞാൻ കളിക്കാൻ ഇറങ്ങിയത് എന്നുകൂടി ആംഗേൽ ഡിമരിയ പറയുന്നുണ്ട്. എന്തായാലും ഡിമരിയയുടെ കോൺട്രിബ്യൂഷൻ വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, പ്രത്യേകിച്ച് ഫൈനലിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്ക്സ് ഇടുക.